അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മുന്നേറ്റമില്ലല്ലോ. എടാ മുന്നേറ്റമില്ലല്ലോ നീ പറയുന്നത്, നീ ഇരിക്കുന്ന ബോയിങ്ങേലാ, നീ ഇരിക്കുന്നത് ബോയിങ്ങേലായതുകൊണ്ട് മുന്നേറ്റമില്ലെന്ന് നിനക്ക് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ഇത് അനങ്ങാൻ തുടങ്ങി കേട്ടോ. അനങ്ങാൻ തുടങ്ങി എങ്ങനെയാന്ന് അറിയാം? ഉറുമ്പനങ്ങുന്ന പോലെ, ഉറുമ്പനങ്ങുന്ന പോലെ ഇത് അനങ്ങാ. എടാ ഇങ്ങനെ അനങ്ങുന്നതിനാണോ എന്നെ കൊണ്ട് ഈ ബെൽറ്റ് ഇടിച്ചു, എന്നെ കൊണ്ട് ഏറ്റു പറയിച്ചു, എന്നെ കൊണ്ട് മുട്ടുകുത്തു നിർത്തി, എന്റെ തല കൈവച്ചു, എന്നെ വെള്ളത്തിൽ പിടിച്ചിട്ടു, എന്നെ മുക്കി പൊക്കി, ഇതൊക്കെ ഇതിനാണോ? ഇതൊക്കെ ഇതിനാണോ നീ ചോദിക്കുന്നുണ്ട്? ഇതൊക്കെ ഇതിനാണോ നീ ചോദിക്കുന്നുണ്ട്? ചലിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ചലിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ വിമാനം അനങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് ആ എയർപോർട്ടിന്റെ ചുറ്റുമതിലിന്റെ പണി തീരുന്നതിന് മുമ്പുള്ള കാലമാ. ഈ വിമാനം പയ്യെ ഇങ്ങനെ കടകട ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിപ്പോകുമ്പോ എന്റെ പൊന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, വിൻഡോ സീറ്റിൽ ഇരിക്കുകയല്ലേ, വിൻഡോ സീറ്റിൽ ഇരുന്ന് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു ഹീറോ ഹോണ്ടായുടെ ബൈക്ക് ഈ വിമാനത്തെ ഓട്ടേക്ക് തന്നു പോയി ആ വശത്തുള്ള റോഡിൽ കൂടെ. എന്നെ ആക്ഷേപിച്ച പോലെ ഇപ്പൊ എനിക്കങ്ങ് ലജ്ജയോ വിഷമോ സങ്കടമോ എല്ലാം ഇപ്പൊ ഇടാ എന്തോ ഒരു ഇടപാടാ. 25,000 രൂപ കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് ഇതിനകത്ത് കയറി ഈ കഷ്ടപ്പാടെല്ലാം പെട്ട് ബെൽറ്റും കെട്ടിയിരിക്കുന്നു. എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി ഒരു ബൈക്ക്, നോക്കിയപ്പോ ഒരു ഓട്ടോറിക്ഷ പോകുന്നു. വിമാനത്തെ ബെൽറ്റ് ഇട്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഒക്കെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോ വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ ഓട്ടോറിക്ഷയെ പോയവന് സ്വപ്നം കാണാൻ പറ്റാത്ത ഉയരങ്ങളും അവന് ചിന്തിക്കാൻ പറ്റാത്ത വേദനകളും അവൻ ആലോചിക്കാൻ പറ്റാത്ത ദൂരവും താണ്ടാനാ ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നത്. അവന് ചിന്തിക്കാൻ പറ്റാത്ത ഉയരം. ഞാൻ പോകുന്നത് 33,000 അടി പൊക്കത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പോകുന്നത് 1,000 കിലോമീറ്റർ സ്പീഡിലാണ് പോകാൻ പോകുന്നത്. ഞാൻ പോകുന്നത് 7,000 കിലോമീറ്റർ അപ്പുറത്തേക്കാ. ഓട്ടോറിക്ഷക്കാരൻ പോയത് 4 കിലോമീറ്റർ അപ്പുറത്തേക്കാ. അവൻ പോയത് 40 കിലോമീറ്റർ സ്പീഡിലാ. അവൻ പോയത് നിലത്തോടെയാ. ഇന്ന് പകൽ ഞാൻ ഒരു ദൂത് പറയുകയാ, നീ നിൽക്കുമ്പോ നിനക്ക് മുന്നേറ്റമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ മുന്നേറ്റത്തിന്റെ അളവ്, നിന്റെ ഉയർച്ചയുടെ മണ്ഡലം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നിന്റെ വിമാനം ഉയരാൻ പോവുകയാണ്. സകലതിനെയും പിന്നിലാക്കി പലരും നിന്റെ മുമ്പിൽ കയറി എന്ന് നീ വിചാരിക്കുമ്പോൾ, പലരും നിന്നെ ഓവർടേക്ക് ചെയ്തെന്ന് നീ വിചാരിക്കുമ്പോ, എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ദൈവരാജ്യത്തിന്റെ വിമാനം ചലിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദൈവരാജ്യത്തിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ടേക്ക് ഓഫ് വരുന്നതേ ഉള്ളൂ. യുവർ ടേക്ക് ഓഫ് ഈസ് യെറ്റ് ടു കം. യുവർ ടേക്ക് ഓഫ് ഈസ് യെറ്റ് ടു കം. നിന്റെ ടേക്ക് ഓഫ് വരാൻ പോവുകയാണ്. നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരങ്ങൾ നിന്റെ ജീവിതത്തിൽ അടുത്ത നാളുകളിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞട്ടെ. Oh Jesus, hallelujah, somebody shout an hallelujah, oh hallelujah. നിന്നെ ഉയർത്തുന്ന ശക്തി വെളിപ്പെടാൻ പോവുകയാ. അവന് ചിന്തിക്കാൻ പറ്റാത്ത ഉയരത്തിലേക്ക്. ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് ഫൈനൽ ലാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ടേക്ക് ഓഫ് റൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ വിമാനം ഒരു പോക്കങ്ങോട്ട് പോകണം. സന്തോഷമുള്ള രാമ പറഞ്ഞാട്ടെ. പലരും നിന്നെ ഓവർടേക്ക് ചെയ്തു, പലരും നിന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടു, പലരും നിന്റെ മുമ്പിൽ കയറി പോയി എന്നൊക്കെ നീ പറയുമ്പോ ദാവീദ് പറഞ്ഞൊരു വാക്യം പറയും, കൂട്ടുകാർ പരമായി അവൻ എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സന്തോഷമുള്ള കരങ്ങളെ തട്ടി ആമ പറയണം. ആ ദൂതി നീ സ്തോത്രം പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ലോർഡ് ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് കിടക്കുന്നു എന്ന തോന്നൽ ആർക്കെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, നിനക്ക് കടിക്കാൻ ഇളമ്പുള്ള പച്ചപ്പുൽ തകടിയില്ല നീ കിടക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു സ്വസ്ഥതയുടെ ജലാശയം നിന്റെ മുമ്പിൽ നിന്റെ ഇടയൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ പിശാചിനെ നോക്കി പറയണം, നീ എന്നെ നിരാശപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദാവീദ് ഒരിക്കൽ ശിക്ലാഗിലേക്ക് വന്നപ്പോ, ശിക്ലാഗ് തീ വെച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യമാരെയും കുഞ്ഞുകുട്ടികളെയും ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. വസ്തുവകകൾ കൊള്ളയിട്ടപ്പെട്ടു. താനും കൂടെയുള്ളവരും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അതിനുശേഷം തിരുവെടുത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാ, അവിടെ ഇരിക്കുന്നു ഡേവിഡ് എൻകറേജ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവനെ ധൈര്യപ്പെടുത്തുവാൻ ആരുമില്ലാത്തത് കൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? സ്വയം ധൈര്യപ്പെടുത്തി. നിന്നെ ധൈര്യപ്പെടുത്തുവാൻ ആരും വന്നില്ലെങ്കിൽ ഇന്ന് പകൽ നീ സ്വയം ധൈര്യപ്പെടുക. ഇന്ന് പറഞ്ഞ പിശാചിനെ നോക്കി പറയണം, ഞാൻ നിരാശപ്പെടുവാൻ വിസമ്മതിക്കുന്നു. മാറുന്നു പറ, ഞാൻ നിരാശപ്പെടുവാൻ വിസമ്മതിക്കുന്നു.
നിന്നെ നിരാശപ്പെടുത്തുവാൻ നിന്റെ ശത്രുവായ പിശാച് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പറയണം, ഐ റെഫ്യൂസ് ടു ബി ഡിസ്കറേജ്ഡ്, ഐ റെഫ്യൂസ് ടു ബി ഡിസ്കറേജ്ഡ്. നിനക്കെന്നെ നിരാശപ്പെടുത്തുവാൻ കഴിയത്തില്ല, കാരണം ഞാൻ ഇപ്പോൾ കിടക്കുന്നെങ്കിലും എനിക്ക് മുമ്പിൽ എന്റെ ഇടയൻ സ്വസ്ഥതയുള്ള വെള്ളത്തെ ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിലരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ഇവന്റെ നടത്തിപ്പ് അങ്ങനെയാണ്. എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ പാലസ്തീനിൽ ഇടേന്റെ കയ്യിൽ രണ്ട് സാധനമുണ്ട്. ഒന്ന് വടി, വടി എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞൊരു സാധനം. കോലെന്ന് പറഞ്ഞാൽ നല്ല നീളമുണ്ട്, അതിന്റെ അറ്റം വളഞ്ഞിരിക്കും. കോല് കുത്തി കുത്തിയാണ് ഇടയൻ നടക്കുന്നത്. കോല് കുത്തി കുത്തി, കോല് കുത്തി കുത്തി നടക്കുന്നതിന് വെച്ചാൽ വഴി വല്ല തടസ്സമുണ്ടെന്ന് നോക്കും. വഴി വല്ല മുള്ളൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഈ വളഞ്ഞ അറ്റം വെച്ച് മുള്ളെല്ലാം വലിച്ച് വഴി ക്ലിയർ ആക്കും. അടുത്ത വല്ല താന്ന കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കോല് വെച്ച് ആ കൊമ്പ് താഴ്ത്തി പിടിക്കും. അപ്പൊ ആടുകൾ ഓടി വന്ന് ഈ ഇലയെല്ലാം കടിച്ചു പറിക്കും. അപ്പൊ ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ കോൽ എനിക്കെന്താണ്? ആശ്വാസമാ, ആശ്വാസമാ, ആശ്വാസമാ. അതിഷ്ടമാ, നമുക്കും കോൽ ഇഷ്ടമാ, എല്ലാ ആടുകൾക്കും കോൽ ഇഷ്ടമാ. പക്ഷെ നല്ല ആടുകൾക്ക് വടി ഇഷ്ടമുള്ളൂ. ഇവിടെ ഈ ആട് പറയുക, നിന്റെ വടിയും കോലും എനിക്ക് ആശ്വാസമാ എന്ന് പറഞ്ഞ കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? അടി കൊടുക്കും, ബാലസിച്ചു കൊടുക്കും. പ്രൈസല്ലോ. ഞാൻ എന്റെ ചെറുപ്പത്തില് കളിക്കാൻ പോകും, കളിക്കാൻ പോകും. അപ്പോ എന്റെ അമ്മ പറയും, എവിടെ പോയാലും കൊള്ളാം, മണിയടിക്കുമ്പോൾ വരണം എന്ന് പറയും. ഞാൻ താമസിക്കുന്നിടത്ത് മണ്ണാട് പള്ളിയുടെ അടുത്ത് അവിടുത്തെ മണി 7 കിലോമീറ്റർ ചുറ്റളവ് ഈ മണി കേൾക്കാം. അപ്പൊ കളിക്കാൻ എവിടെ പോയെന്ന് പറഞ്ഞാൽ ഈ മണിയടിക്കുന്ന 6 മണിക്കാണ്. 6 മണിക്ക് മണിയടിച്ചാൽ ശബ്ദം കേട്ട് വീട്ടിൽ വരാൻ 20 മിനിറ്റ് തരും. 6:20 ആകുമ്പോൾ വീട്ടിൽ വരണം, അല്ലെങ്കിൽ വിഷയമാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന മണിയല്ല ബോംബ് കൂട്ടിയാൽ കേൾക്കത്തില്ല. അപ്പോൾ ഈ മണിയൊക്കെ അടിച്ചു അത് കഴിഞ്ഞ് 7 മണിയായി, 7:30 ആയി, രാത്രിയായിട്ടേ വീട്ടിൽ വരത്തുള്ളൂ. രാത്രിയാകുമ്പോൾ വീടിനോട് എടുക്കുമ്പോൾ ഒരു പേടിയും വെപ്രാളവും, കാരണം അന്നേരം ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല, പിന്നെയാ ചിന്ത വരുന്നത്. അടുത്ത് വന്നിങ്ങനെ വീടിനോട് അടുത്ത് കഴിയുമ്പോൾ അമ്മ മുറ്റത്ത് ഉപ്പുണ്ട്, നല്ല മുഴുത്ത ജൂരവടിയായിട്ട് നിൽക്കുക. അപ്പൊ ആ മുറ്റത്തോട്ട് കയറുമ്പോഴേ 3 എണ്ണം കിട്ടും. അത് കിട്ടുന്നതോടെ കുളിക്കാൻ ചൂടുവെള്ളമായി, കഴിക്കാൻ ആഹാരമായി, കാപ്പിയായി, സന്തോഷമായി, സ്നേഹമായി. അതുകൊണ്ട് എന്റെ ഈ അടി കിട്ടുന്നതോടുകൂടെ ഞാൻ മിടുക്കനായി. അപ്പൊ ഈ അടി കിട്ടുന്നതോടെ ഓക്കെയാ. അതാ പറഞ്ഞ ഈ വടിയും എന്താ ആശ്വാസമാ, കാരണം അവന്റെ വടി പുറത്ത് വീണ അന്നര കാപ്പിയുണ്ട്, അന്നേരം ചൂടുവെള്ളം കുളിക്കാനുണ്ട്, അന്നേരം ഊണുണ്ട്, എല്ലാം റെഡിയാ. ചില ദിവസം ഞാൻ വരുമ്പോ അമ്മ എല്ലാരോടും പറയും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. അന്നേ അവന് മുറ്റത്തല്ല, വരക്കകത്ത് നിന്നേലും അടുക്കളയിൽ ഒക്കെ നടന്നാലും മിണ്ടാട്ടമില്ല, ചോദ്യമില്ല, അടിയില്ല, ശകാരമില്ല, ഒന്നുമില്ല, ഇതുപോലൊരു വിഷമവുമില്ല. ഹൃദയത്തിൽ ഏതാണ്ടെല്ലാം ഭാരം കയറിയിരിക്കുന്ന പോലെ അങ്ങ് തോന്നുക. ആ അടി കിട്ടി എന്നതാ, അതാ പറഞ്ഞത് നിന്റെ വടിയും കോലും എനിക്ക് ആശ്വാസം. പിഴച്ച ആടിന് കോല് മാത്രമേ ആശ്വാസമുള്ളൂ, നല്ല ആടിന് വടിയും ആശ്വാസമാണ്. വടി ഇഷ്ടമില്ലാത്തതിനെ പറ്റി എബ്രാഹിം പറഞ്ഞ കൗലടയന്മാരാണ്. അപ്പോ നമുക്ക് വടിയും കോലും ആശ്വാസമാണ്. വടി കിട്ടിയവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അടുത്ത കാലത്ത് വടി കിട്ടിയവർ ഇരിപ്പുണ്ടെങ്കിൽ ഓർത്ത് ഉടനെ ഒരു ഊണൂടി ഉണ്ട്, അവന്റെ ഒരു കരുതൽ നിനക്ക് വെളിപ്പെടും. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ പാലസ്തീനിലെ മരുഭൂമിയിലെ പാമ്പുകൾ ഭയങ്കര വിഷമുള്ള പാമ്പുകളാണ്. നമ്മളിവിടെ കയ്യാരുടെ പൊത്തനകത്ത് പാമ്പിരിക്കുന്ന പോലെയല്ല, അവിടെ മണ്ണിൽ മാളം ഉണ്ടാക്കി പാമ്പിരിക്കും എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോ മണ്ണിലാ പാമ്പിരിക്കുന്നത്, താഴെ മണ്ണിൽ മാളങ്ങളുണ്ട്. മാളങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണത്തില്ല, അതിനകത്ത് വലിയ വിഷപ്പാമ്പിരിപ്പുണ്ട്. അതുകൊണ്ട് ഇടയിൽ നടക്കുന്ന കോല് കുത്തി കുത്തിയാണ് നടക്കുന്നത്. എവിടെയെങ്കിലും പാമ്പിന്റെ മാളം ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ഈ കോല് താഴ്ത്തു പോകും. അപ്പൊ ഇട എന്നായെന്ന് വെച്ച് കഴിഞ്ഞാൽ മണല് കുത്തി ഇറക്കി ആ മാളത്തെ ഫില്ല് ചെയ്യും. മാളത്തെ ഫില്ല് ചെയ്യുന്ന പിന്നെ ഈ പാമ്പിന് അനങ്ങാൻ പറ്റത്തില്ല, അവനെ അനങ്ങാതെയാക്കിയിട്ട് ഈ ആടുകൾക്ക് ഭക്ഷണം വാരിയിട്ട് കൊടുക്കും. ഈ പാമ്പിനെ കാണാം, ആട് നിന്ന് തിന്നുന്ന വലിയ ആഗ്രഹം ഉണ്ടെന്ന് കടിക്കണമെന്ന്, പക്ഷേ അവനെ അനങ്ങാൻ മേലാതെ ആക്കിയിട്ടാ ഇവൻ ആഹാരം കൊടുക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ് എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു. ഇൻ ദ വെരി ഓൺ പ്രസൻസ് ഓഫ് മൈ എനിമീസ്, നിന്റെ ശത്രുക്കൾ കാണുക. ഞാനൊരു വെളിപ്പാട് പറയാം നിങ്ങളോട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ആദ്യം ക്രിസ്ത്യൻ തിയോളജിയിൽ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ശത്രുക്കൾക്ക് അടി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് താല്പര്യം. പക്ഷെ ഈ ശത്രുക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നീ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
കാരണം നിന്റെ വിരുന്ന് വരുന്നതിന് മുമ്പ് അവൻ കടന്നു പോകരുത്. കാരണം തമ്പുരാന്റെ പദവി പറഞ്ഞ നിന്റെ ശത്രുക്കൾ കാണുക നിനക്ക് വിരുന്നൊരുക്കാനാ. അതുകൊണ്ട് അവന്റെ വിരുന്ന് ഇറങ്ങി വരുന്നത് വരെ നിന്റെ ശത്രു നിൽക്കാൻ വേണ്ടിയാ നീ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞത് എന്റെ നിന്റെ ശത്രുക്കൾ കാണുക ഞാൻ നിനക്ക് വിരുന്നൊരുക്കും. പ്രൈസ് ദ ലോർഡ്.